ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതക വാർത്ത. പാലക്കാട് മമ്പറത്ത് RSS പ്രവർത്തകനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. എലപ്പള്ളി സ്വദേശി സഞ്ജിത്താണ് മരിച്ചത്. ഭാര്യയുമായി ബൈക്കിൽ വരുമ്പോൾ തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു. രാഷ്ട്രീയ കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. അഞ്ജുരാജ് നൽകും വിവരങ്ങൾ. അഞ്ജുരാജ്, കാര്യങ്ങൾക്കൊരു വ്യക്തതയായോ, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ 9 മണിയോടുകൂടി എലപ്പള്ളിയിൽ നിന്ന് ഭാര്യയുമായി ബൈക്കിൽ വരികയായിരുന്ന സഞ്ജിത്തിനെയാണ് കാറിലെത്തിയ 4 സംഘം വലിച്ചിറക്കി ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. ശരീരമാസകല വിദേഹത്തിന് പരിക്ക് പറ്റിയിരുന്നു. തൊട്ടടുത്ത ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമെന്ന ആരോപണം ഇപ്പോൾ തന്നെ BJP ജില്ലാ നേതൃത്വം ഉയർത്തിക്കഴിഞ്ഞു. SDPI പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നുമാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു. സഞ്ജിത്തിന്റെ പേരിൽ നേരത്തെ ചില രാഷ്ട്രീയ കേസുകളിൽ പ്രതിയായിരുന്നു സഞ്ജിത്ത് എന്നതും ചേർത്ത് വായിക്കേണ്ടതാണ്. സ്വാഭാവികമായും അതിന്റെ തുടർച്ചയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടി എന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്നിപ്പോൾ മമ്പറത്ത് ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഈ പ്രദേശത്ത് ഈ സംഭവം നടന്ന പ്രദേശത്തേക്ക് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ പരിശോധന നടത്തുന്നുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് വലയിലാക്കാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. സ്വാഭാവികമായും ഒരു നാടിനെ തന്നെ നടുക്കിയ സംഭവം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇവിടെയുള്ള ആളുകളാണോ? എവിടെയാ സംഭവം നടന്നത്? എന്തായാലും ആ സംഭവ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും പ്രദേശവാസികളും സഞ്ജിത്തിനെ അറിയാമായിരുന്നോ? അത് എനിക്ക് രാവിലെ ഫോൺ ചെയ്തപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്. അതിനെ കുറിച്ച് എനിക്ക് വലിയ വ്യക്തമായിട്ട് അറിയില്ല. ഇവിടെ ഉള്ള ആരെ കൊണ്ടെങ്കിലും ലോക്കലായിട്ട് ചോദിക്കണം. അറിയാനുള്ള സാധ്യത ഇല്ല. ഇങ്ങോട്ട് വന്നതാണ്, നമ്മൾ ന്യൂസിൽ കണ്ടിട്ട് വന്നതാണ്. പക്ഷെ അവന്റെ വീട് ഇവിടെ അല്ല, അവന്റെ വീട് എലപ്പള്ളിയിലാണ്. വൈഫിന്റെ വീടാണ് ഇവിടെ. വൈഫിന്റെ വീട്ടിൽ നിന്ന് ഇതുവഴി അതെ ആ സമയത്താണ്. ഈ സൈഡ് ഇവിടെ ഒന്നും CCTV ഒന്നും ഇല്ല പോലെ ഒന്നും തോന്നുന്നില്ല. ഒരു വിജനമായ പ്രദേശം കൂടിയാണ്. CCTV ഒന്നും ഇല്ല. അതെ, ഇവിടെയാണ് ആ സംഭവം നടന്നത്. ഇപ്പോൾ എന്തായാലും പോലീസ് ഒക്കെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. രക്തം തളം കെട്ടി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്ന് ഉണ്ടായത്. സഞ്ജിത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാമെന്ന് തോന്നുന്നു. സാർ, ഇത് എന്താ സംഭവം? നമുക്ക് അറിയാവുന്നത് ഇതുവരെ ഇല്ല. ഓക്കെ, അദ്ദേഹം സംസാരിക്കുന്നില്ല. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരിവിടെ നിന്ന് പരിശോധനകളും മറ്റും നടത്തുകയാണ്. എന്തായാലും ഈ മേഖല എന്ന് പറയുന്നത് തന്നെ ഒരു ആളൊഴിഞ്ഞ പ്രദേശം കൂടിയാണ് ഈ മേഖല. ഇവിടെ വെച്ചിട്ടാണ് ഈ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമസ്കാരം സാർ. സാർ, ഈ എന്താ നമുക്ക് അറിയാവുന്നത്? ഇപ്പോൾ എന്താ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ പരിശോധനകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? ഇപ്പോ SP സാർ അവര് മേലുദ്യോഗസ്ഥരൊക്കെ ജില്ലാ ഹോസ്പിറ്റലിലാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫോറൻസിക് സംഘം ഇവിടെ വന്ന് തെളിവെടുപ്പ് നടത്തുകയാണ്. സഞ്ജിത്തിൻ്റെ ബൈക്കാണ് ഈ കിടക്കുന്നത്. ഈ ബൈക്കിൽ വരുന്ന സമയത്താണ് വലിച്ചിറക്കി കാറിലെത്തിയ 4 സംഘം വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും RSS പ്രവർത്തകനായിരുന്നു സഞ്ജിത്ത്. SDPI പ്രവർത്തകരാണ് ഈ കൊല നടത്തിയതെന്നാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലാണുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അബ്ജോദ്.